ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരുൺ രാധിക കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. പ്രിയങ്ക പറഞ്ഞത് പ്രകാരം കത്തുമായി പുഴക്കരയിലേക്ക് വരികയാണ് രാധിക. ഈ സമയം ഓടക്കുഴൽ വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് വരുൺ. അത് കേട്ട് ആസ്വദിച്ച് പുഞ്ചിരിച്ച് നാണത്തോടുകൂടി നിൽക്കുകയാണ് രാധിക. തുടർന്ന് രാധികയ്ക്ക് മനസ്സിലാകുകയാണ് പ്രിയങ്കയെ വിവാഹം ആലോചിച്ചു വന്നത് വരുൺ ആണെന്ന്. വിഷമത്തോടുകൂടി ആ കത്തുമായി വരുണിന്റെ അരികിലേക്ക് രാധിക വരുമ്പോൾ വരുൺ ചോദിക്കുന്നു, ഞാൻ തന്ന ആ കത്ത് വായിച്ചോ? എഴുതിയതൊക്കെ ഇഷ്ടപ്പെട്ടോ? വരുണിന്റെ വാക്കുകളിൽ നിന്നും രാധികയ്ക്ക് മനസ്സിലാക്കുകയാണ് തന്നെ വിവാഹം ആലോചിച്ചാണ് ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിലേക്ക് വരുണിന്റെ കുടുംബം വന്നതെന്ന്. ശേഷം കരഞ്ഞുകൊണ്ട് രാധിക വീട്ടിലേക്ക് പോകുന്നു. പൂജാമുറിയിലേക്ക് ചെന്ന് കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു, ദേവനാരായണൻ തിരുമേനിയുടെ മോള് ഞാന്. കണിമംഗലത്തേക്ക് വന്ന വരുൺ പ്രിയങ്കയുടെ കത്ത് വായിക്കുകയും മുത്തശ്ശിയുമായി സംസാരിക്കുകയുമാണ്. ടെൻഷനോടുകൂടി നിൽക്കുന്ന വരുണിനോട് മുത്തശ്ശി പറയുന്നു, ഏത് പെണ്ണാട നിന്നെ നിഷേധിക്കുക? രാധിക എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കത്തെഴുതിയെന്നറിയാതെ ആലോചിച്ച് നിൽക്കുകയാണ് വരുൺ. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് തന്റെ മകളെ തേടി കലാസമിതിയിലേക്ക് വരികയാണ് ശ്യാമ. ഒപ്പം അശ്വതിയും പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കയുടെ അരികിലേക്ക് വരികയാണ് അശ്വതി. പുറത്തേക്ക് ഇറങ്ങി വന്ന പ്രിയങ്കയുമായി അശ്വതി സംസാരിക്കുമ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ് ശ്യാമ. പ്രിയങ്കയുടെ വാക്കുകൾ കേട്ട് വിഷമത്തോടുകൂടി ശ്യാമയുടെ അരികിലേക്ക് പോവുകയാണ് അശ്വതി. കണ്ടു നിറഞ്ഞ ശ്യാമ പറയുന്നു, എനിക്ക് ഭാഗ്യമില്ല. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.